യിശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11:26. ആ മനുഷ്യന്റെ സ്തുതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. ദുഷ്ടാത്മാവ് പ്രവേശിച്ച ഒരു മനുഷ്യൻ അതിൽ നിന്ന് മോചനം നേടി വീണ്ടും അതിലേക്ക് തന്നെ നിബന്ധിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് തീർന്നു. എന്തുകൊണ്ടാണ് ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് തീർന്നത്? ആദ്യം ഒരു ദുരാത്മാവായിരുന്നു, പിന്നീട് 7 ദുരാത്മാവിനെ കൂടി ആ ദുരാത്മാവ് വിളിച്ചുകൊണ്ടുവന്നു. ആദ്യത്തേതിനേക്കാൾ മോശമായ ഒരവസ്ഥ. എന്തുകൊണ്ടാണ് അവൻ്റെ ജീവിതം ആദ്യത്തേതിനേക്കാൾ മോശമായിട്ട് തീർന്നത്? സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകാറുണ്ട്. ഓരോ കുംഭസാരം കഴിയുമ്പോഴും ഓരോ ധ്യാനം കഴിയുമ്പോഴും വിശുദ്ധ കുർബാനയർപ്പണം കഴിയുമ്പോഴും നമ്മളൊക്കെ എടുക്കുന്ന തീരുമാനമുണ്ട്, വിശുദ്ധമായിട്ട് ജീവിക്കണം, പാപത്തിൽ അധപതിക്കരുത്, നന്മ നിറഞ്ഞ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. പലപ്പോഴായിട്ട് എടുത്തിട്ടുണ്ടല്ലേ, ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ വീണ്ടും ഇഷ്ടം പോലെ പാപത്തിന് അടിമപ്പെട്ടു പോവുക. എന്തുകൊണ്ടാണ് ഇവ സംഭവിക്കുന്നത്? കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ടല്ലേ, ആ ദുഷ്ടാത്മാവിനെ അടിച്ച് മാറ്റി വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി സജ്ജീകരിക്കിട്ടു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായി, എല്ലാം വൃത്തിയാക്കിയിട്ടു, പക്ഷേ ഇപ്പോഴും ആ ഹൃദയം ശൂന്യമായിട്ട് കിടക്കുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഓരോ പാപത്തിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട് നല്ലൊരു കുംഭസാരം നടത്തി ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടുന്നുണ്ട്, ഹൃദയം ശുദ്ധമാക്കുന്നുണ്ട്. പക്ഷേ ഒരു പോരായ്മ സംഭവിക്കുന്നു. എന്താണത്? ഈ ശുദ്ധമാക്കപ്പെട്ട ഹൃദയം വീണ്ടും ശൂന്യമായിട്ട് കിടക്കുകയാണ്. ശൂന്യമായി കിടക്കുന്നത് കൊണ്ടാണ് ആ പിശാച് എന്താ ചെയ്തത്? തന്നേക്കാൾ ദുഷ്ടരായ 7 ദുരാത്മാക്കളെ കൂടെ കൊണ്ടുവന്നത്. ശൂന്യമാക്കി ഇടരുത്. ശൂന്യമായിട്ട് കിടക്കുന്നിടത്താണ് ഈ പിശാച് കടന്നു വരുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ ഹൃദയം ശൂന്യമായിട്ടിടേണ്ടതല്ല, മറിച്ച് ആ ഹൃദയം നിറയ്ക്കണം. ആരെ കൊണ്ട് നിറയ്ക്കണം? എൻ്റെ ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ഹൃദയത്തിൽ ഒരിക്കലും ഒരു ദുരാത്മാവിന് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഹൃദയം ദൈവത്തെ കൊണ്ട് നിറയ്ക്കുന്നില്ല, ഓരോ പാപവും കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കി ഇട്ടേക്കുക. ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് പലപ്പോഴും വീണ്ടും വീണ്ടും പാപത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. സ്നേഹമുള്ളവരെ, അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. ദൈവത്തെ കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് പിന്നീട് ഒരിക്കലും പിശാച് കടന്നു വരണം. ദൈവമുള്ളിടത്ത് പിശാചിന് സ്ഥാനമില്ല. ദൈവമില്ലാതെ ശൂന്യമാക്കി ഇട്ടാൽ, എത്ര കഴുകി തുടച്ചിട്ടാലും വീണ്ടും വീണ്ടും പിശാച് വന്ന് നമ്മൾ പാപത്തിന് പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമുക്ക് കഴുകി ശുദ്ധമാക്കാം. ശുദ്ധമാക്കി ചുമ്മാതെ ഇടാൻ വേണ്ടിയല്ല, മറിച്ച് എന്ത് ചെയ്യണം? ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. ദൈവത്തെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുവാനായിട്ട്, ഉള്ളു ദൈവത്താൽ നിറഞ്ഞാൽ നന്മ നിറഞ്ഞ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾ സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ കൊണ്ട് നിറച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.